സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപൂച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ഇന്ന് ദൈവകരുണ എടുത്തിരുന്നാൾ ഉയർപ്പിന്റെ അഷ്ടദിനമാകെ ഒറ്റ ദിവസമായി കണക്കാക്കപ്പെടേണ്ടതാണ് ഒരു പെരിയ ദിനം ഉയർപ്പിന്റെ ദിനം അവിടെ കനം തിങ്ങിയിറങ്ങിയ ദൈവാവിഷ്കരണമാണ് കരുണ ക്രിസ്തുവിന്റെ ഉദ്ധാനം ദൈവകരുണയുടെ ആഴത്തെ തന്നെ തുറന്നിട്ടു കാരണം അവിടുത്തെ കാരുണ്യം അവിടുത്തെ വിശ്വസ്തതയോട് ചേർത്താണ് നാം എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഖസദ് ദൈവത്തിൻ്റെ നിത്യവിശ്വസ്ത എന്നത് ഉദ്ധാനത്തിലൂടെ വെളിവാകുന്നുണ്ട് മാത്രമല്ല ഉദ്ധാനത്തിന്റെ രക്ഷാകരമാനം ക്ഷമയുടെയും വീണ്ടെടുപ്പിൻ്റെയും കാരുണ്യത്തിൻ്റെ മാനങ്ങൾ തന്നെയായി മാറുന്നു അങ്ങനെ വിശ്വസ്ത കാരുണ്യത്തിൻ്റെ മഹാ ആഘോഷമാണ് ഈ തിരുനാൾ പീറ്റർ ക്രീഫ്റ്റ് എന്ന ദൈവജ്ഞൻ കരുണയെക്കുറിച്ച് ധ്യാനിക്കുന്നത് ഈ സന്ദർഭത്തിൽ നമുക്ക് ശ്രദ്ധിക്കാം കരുണ എന്നത് കേവലം ആത്മനിഷ്ഠമായ സബ്ജക്റ്റീവ് ഒരു കാര്യമായി പരിഗണിക്കുന്നത് വലിയ അബദ്ധമാണ് കരുണയുടെ ആഴമേറിയ രഹസ്യങ്ങൾ അതിനാൽ പിടികിട്ടാതെ വരും ആത്മനിഷ്ഠമായ കരുണയാണെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടതില്ല ഒരു ശത്രുവിനെ നശിപ്പിക്കുന്നതിന് പകരം അവനോട് ക്ഷമിച്ച് കളയാമെന്ന് ചിന്തിക്കുന്നത് ഒരു ധാർമ്മിക തലവേദന ഒഴിവാക്കുന്നത് മാത്രമാണ് പലപ്പോഴും എന്നാൽ യഥാർത്ഥ കരുണയെന്നത് വസ്തുനിഷ്ഠമാണ് ഒബ്ജക്റ്റീവ് കനത്ത വില നൽകേണ്ടതായിട്ട് വരും യാഥാർത്ഥ്യങ്ങളെ ഗൗരവമായി തന്നെ അഭിമുഖീകരിക്കേണ്ടതായി വരും യഥാർത്ഥ കരുണ യഥാർത്ഥ കടങ്ങളെയാണ് ഇളവ് ചെയ്യുന്നത് അല്ലാതെ സാങ്കല്പിക കടങ്ങളെയും ഭാരങ്ങളെയും അല്ല കരുണ നീതിയെ അതിലംഘിക്കുന്നു പക്ഷെ നീതിയെ അറുത്തു മാറ്റുന്നില്ല നിങ്ങളോട് എനിക്ക് തരാനുള്ള നൂറ് രൂപ ഞാൻ ഇളവ് ചെയ്ത് തന്നെന്നിരിക്കട്ടെ പകരം എൻ്റെ കടങ്ങളും കണക്കുകളും തീർക്കാനായി ഞാൻ ആ നൂറ് രൂപ അധികമായി കണ്ടെത്തേണ്ടി വരും ഞാൻ നിന്നെ നൂറ് രൂപയ്ക്ക് ധനികനാക്കിയപ്പോൾ ഞാൻ നൂറ് രൂപയ്ക്ക് ദരിദ്രനാവുകയാണ് ചെയ്തത് കാരണം കടങ്ങൾ വീട്ടപ്പെടേണ്ടതാണ് അവ എനിക്കും നിനക്കും മേലെയുമാണ് ഞാൻ എൻ്റെ കടങ്ങൾ നിനക്ക് ഇളവ് ചെയ്ത് തരുമ്പോൾ എനിക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ നിനക്ക് ഞാൻ ഇളവ് ചെയ്ത് തരുമ്പോൾ ഞാൻ പകരം ആ കടം വീട്ടേണ്ടതായി വരുന്നു ഇതേ ന്യായമനുസരിച്ച് വേണം ക്രിസ്തുവിൻ്റെ മരണത്തെ നാം മനസ്സിലാക്കേണ്ടത് ദൈവം വെറുതെ പറയുകയായിരുന്നില്ല ഫുർഗെറ്റഡ് വിട്ട് കളയെന്ന് പകരം അത് വീട്ടിക്കളയാൻ എന്നാണ് നാഥൻ പറഞ്ഞത് നമുക്ക് വീട്ടാനാകാത്തത് ദൈവം തനിയെ വീട്ടിയെന്നർത്ഥം അതിനാൽ കരുണയെന്നത് എപ്പോഴും വലിയ വില നൽകേണ്ട ഒന്നാണ് ദൈവം നൽകിയ വില തന്നെ നോക്കൂ തൻ്റെ പുത്രൻ്റെ അമൂല്യമായ ജീവൻ്റെ വിലയാണത് അതിനാൽ അതൊരു വൈചിത്രമോ വിരോധാഭാസമോ ആയി കാണേണ്ട പകരം അത് കരുണയുടെ ദൃഷ്ടാന്തമാണ് എ പാരഡൈം ഓഫ് മേഴ്സി കരുണ നമ്മളിൽ നിന്ന് ചില വിലകൾ ഈടാക്കുന്നുണ്ട് ബി ഈസ് എ മൈനസ് അത് നമ്മിൽ നിന്ന് ചിലത് ചീന്തിയെടുക്കുന്നു എന്നർത്ഥം അങ്ങനെ ചിന്തിക്കുമ്പോൾ കരുണയുള്ളവർ ഭാഗ്യവന്മാർ എന്ന് നാഥൻ പറയുന്നത് വേണം വിചിത്രമായി തോന്നാൻ കാരണം കുറവുകൾ ആ കരുണയ്ക്ക് മേരെ മൈനസ് അവൻ ഒരു നിറവ് പ്ലസ് ചാർത്തുകയാണ്